നമ്മുടെ ജിഞ്ചർ മീഡിയയുടെ ഓപ്പോസിറ്റ് വീട്ടിൽ അവരൊരു ബിഗ് ബോസ് സ്ഥിരം കാണുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കുന്ന ടൈമിൽ അവരുടെ വിൻഡോയിൽ കൂടെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ബിഗ് ബോസ് വെച്ചുകൊണ്ടിരിക്കുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് അവരുടെ വീട്ടിലൊന്ന് ചെന്നൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം. സർപ്രൈസ് എന്നെ കാണുമ്പോൾ സർപ്രൈസ് ഇല്ലാണ്ടാവോ? കാരണം ഏതാണ് ഇവൻ ചോദിക്കുമോ? അറിയില്ല, അത് പുള്ളിയ ഹൗസിന്റെ ഉള്ളിൽ ഉണ്ടല്ലോ, പുള്ളി ഇറങ്ങിയിട്ട് പുള്ളിയാണ് സംസാരിക്കേണ്ടത്. പുള്ളിയുടെ ഇറങ്ങി കഴിഞ്ഞിട്ട് മായനെ കുറിച്ച് എന്തെങ്കിലും എനിക്ക് ഞാൻ അന്വേഷിക്കാൻ നിന്നിട്ടില്ല. കാരണം നമുക്ക് ഒരാളുടെ ലൈഫ് ഒരു അഭിപ്രായം വല്ലതും. ശോഭ 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 വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഇനി കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഓരോ കണ്ടസ്റ്റന്റ് പേര് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യം എന്താണ്? ഓക്കെ, ഫസ്റ്റ് റനീഷ. റനീഷ നല്ല ടാസ്ക് ഒക്കെ ചെയ്യണം, ഒരു എന്റർടൈനർ ആണ് അതിന്റെ അകത്ത് നിൽക്കണ. കൊറേ ആശയപരമായിട്ട് ഞാൻ എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് പുള്ളിക്കാരത്തിയുടെ. പക്ഷെ എന്നിരുന്നാൽ കൂടി നല്ല നല്ല പ്ലെയറാണ് അതിന്റെ ഉള്ളിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് നല്ല പ്ലെയറാണ്. റിനോഷ്. റിനോഷ് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അതുകൂടാണ്ട് തന്നെ റിനോഷിന് നല്ലൊരു ഗെയിം പ്ലാൻ ഉണ്ട്. സൈലന്റ് ആയിട്ട് എന്നിട്ട് ഒബ്സർവ് ചെയ്ത് കളിക്കുന്ന ഒരു നല്ലൊരു ഗെയിം പ്ലെയർ ആണ് റിനോഷ്. ഓക്കെ, അഖിൽ. അഖിൽ മാരാർ, വിഷ്ണു ജോഷി, അണ്ണൻ തമ്പി കോമ്പിനേഷൻ. ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ. ആ, നമ്മളുടെ കോമ്പിനേഷൻ ഭയങ്കര ഇതാണ്. എനിക്ക് എന്റെ സ്വന്തം അണ്ണനെ പോലെയാണ്. അഖിൽ മാരാർ കംപ്ലീറ്റ് പാക്കേജ് ഫോർ ദ ബിഗ് ബോസ് റിയാലിറ്റി ഗെയിം ഷോ. എന്റർടൈൻമെന്റ് ഷോ ഇല്ല, നല്ലൊരു എന്റർടൈനർ ആണ് അഖിൽ മാരാർ. ഫുൾ പാക്കേജ്, ഫുൾ പാക്കേജ് ആണ്. ഓക്കെ, സെറീന. സെറീന നല്ല ക്വാളിറ്റി പ്ലെയർ, ക്വാളിറ്റി ഉള്ള നല്ലൊരു പ്ലെയർ. ശോഭ 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 ഒന്നേ പറയാനുള്ളൂ, അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ജുനൈസ്. ജുനൈസ് ക്യൂട്ട് കുട്ടൻ, ക്യൂട്ട് കുട്ടൂസ്, ക്യൂട്ട് കുട്ടൻ. ഓക്കെ. അനിയൻ മിഥുൻ. അനിയൻ മിഥുൻ ചേട്ടൻ, എൻ്റെ അനിയൻ എൻ്റെ ചേട്ടൻ ബ്രദർ. ആ, നല്ലൊരു ഫ്രണ്ടാ. ഓക്കെ. ശ്രീദേവി. ശ്രീദേവി നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു അതിന്റെ ഹൗസിന്റെ അകത്ത് വന്ന ഏറ്റവും കണ്ടസ്റ്റൻസിൽ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് പ്ലെയർ ആണ് ദേവി. പക്ഷേ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ എവിക്ട് ആയി പോയി. മുടി ചെയ്തു സ്ട്രോങ് ആയിരുന്നു, ഡിസേർവിംഗ് ആയിട്ട് പോയതല്ല. കുറെ കൂടി ദിവസത്തോട്ട് ഡിസേർവിംഗ് ആയിരുന്നു. പക്ഷെ വന്ന കുറച്ച് വീക്കിൽ ദേവന് ഫിസിക്കലിയും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൊണ്ട് വീക്കായി പോയതല്ലാണ്ട് അതൊന്നും മാറ്റി അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ലാന്നെങ്കിൽ ഒരു പക്ഷേ ദേവു കുറെ കൂടി ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പ്ലസിലേക്കൊക്കെ പോയത്. ആ, മേ ബി. ശരി. നാദിറ നല്ലൊരു എന്റർടൈനർ ആണ്. ഫസ്റ്റ് കൊറേ നാള് നാദിറ വേറെ രീതിയിൽ, ഐ മീൻ വേറെ രീതിയിൽ പോയി. പക്ഷെ ഒരു 50 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ നാദിറ നന്നായിട്ട് മുൻപോട്ട് വന്നു. അത് കൂടാണ്ട് ടാസ്കുകളൊക്കെ നല്ല ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരാളാണ് നാദിറ. നാദിറം ഇതേപോലെ മച്ചാ മച്ചാണ്. നാദിറേനെ എന്തെങ്കിലും കളിയായി കഴിഞ്ഞാൽ നാദിറ തിരിച്ചത് ഇങ്ങോട്ട് തിരിച്ചും പറയും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും. നല്ലൊരു വൈബായിട്ടുള്ള വ്യക്തിയും കൂടെ. എനിക്ക് നാദിറേനെ കളിയാക്കാനും നാദിറക്കും അതേപോലെ ഒരു ആ ഒരു സ്പേസ് ഉള്ളത് കൂടുതൽ എനിക്കാണ് നാദിറേനോട് പറയുന്നത്. കാരണം വിഷ്ണുവിൻ്റെ അടുത്തൊക്കെ എന്തോ പറഞ്ഞാലും തമാശ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും ആ സെൻസിലേക്ക് എടുക്കുകയുള്ളൂ എന്നൊക്കെ അറിയാം. അപ്പം ഞാൻ അങ്ങോട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് തരും. അത് നല്ല നല്ല രസമാണ്. ഞാനും കുറേ എൻജോയ് ചെയ്തിട്ടുണ്ട് നാദിറായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ. ആ സോനഡ എബിഡ പിന്നെ എന്താണ് നാദൂട്ടി എന്നൊക്കെ വിളിക്കും. സർക്കാസ്റ്റിക്കലി വിളിക്കണമെന്ന് അവൾക്ക് നന്ദി, നല്ല ബോധമുണ്ട്. അവളും അതേപോലെ തന്നെ തിരിച്ചു തന്നെ വിളിക്കണം. നല്ല രസമായിരുന്നു അവളായിട്ട്. ഫുൾ വൈബാണ്, നല്ല വൈബില്ല. ശ്രുതി, ശ്രുതി ലക്ഷ്മിയുടെ. ശ്രുതി എന്താ നല്ല ഫ്രണ്ടായിരുന്നു. പിന്നെ ചില ഇഷ്യൂസ് ഒക്കെ ഒന്നും അല്ലാണ്ട് ശ്രുതിയും നല്ല കണ്ടസ്റ്റന്റ് ഒക്കെ തന്നെയായിരുന്നു. ശ്രുതി ഫസ്റ്റ് കുറച്ചാള് ഈ അവർക്കൊരു ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു സെലിബ്രിറ്റി ആയി നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ഇമേജ് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ കാരണം സിനിമ സീരിയലിലാണ് നിൽക്കുമ്പോഴത്തേക്ക്. പക്ഷെ അത് മാറ്റി വെച്ചിട്ട് ശ്രുതി അതൊന്നും അല്ലാണ്ട് നല്ല ബ്രില്യൻ്റ് ആയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സൂപ്പറായിട്ട് ഗെയിം കളിച്ച് മുൻപോട്ട് പോകാൻ തുടങ്ങി. എന്തായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഗെയിമിന് പ്രാധാന്യം കൊടുത്ത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ശ്രുതിനോടൊന്നും ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതൊന്നും മാറ്റി എടുത്ത് കളിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവുമെന്ന് പറഞ്ഞ്. അതേപോലെ ശ്രുതി നല്ല രീതിയിൽ ബ്രില്യൻ്റ് ആയിട്ട് കളിച്ച് പോയായിരുന്നു ഗെയിം. നല്ല ഗെയിമറായിരുന്നു. ഓക്കെ,
ഹനാൻ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് രണ്ടു ദിവസം വന്നു ഒന്ന് പോയി എന്താണ് രണ്ടു ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും ഒരാളെ ഞങ്ങൾ തമ്മിൽ അധികം സംസാരമൊന്നും വന്നിട്ടില്ല ഞാനും ഹനാനായിട്ടാണ് കുറച്ച് സംസാരിച്ചിട്ടുള്ളൂ ഹനാൻ നല്ല രീതിയിൽ എനിക്ക് എന്നോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ പാവത്തിന് ഹെൽത്ത് കണ്ടീഷൻ മോശമായിട്ട് അതും രണ്ടു ദിവസം നിൽക്കാനേ പറ്റുള്ളൂ എനിക്കൊന്ന് ഹനാൻ വന്നപ്പോഴും ലാൽസാറിനെ കാണാൻ പറ്റിയില്ല ഹനാൻ പോയപ്പോഴും ലാൽസാറിനെ കാണാൻ പറ്റില്ല കാരണം ഒരു വീക്ക് ഡേയിലാണ് ഹനാൻ ഹൗസിനുള്ളിലോട്ട് കയറി വന്നതും അതേ വീക്ക് ഡേ തന്നെ ആണ് ഹനാൻ ഔട്ടായി പോകുന്നത് അല്ല ഔട്ടായതല്ല ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് പോവുകയാണ് ഔട്ടായും കൂടിയല്ല വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിട്ടില്ല ഔട്ടായിപ്പോ ഹെൽത്ത് കണ്ടീഷൻ കൊണ്ടാണ് പുറത്തായി പോയത് അപ്പോഴും ലാൽസാറിനെ കാണാൻ പറ്റില്ലല്ലോ എന്ന് എനിക്കൊരു സങ്കടം തോന്നി പാവത്തിന് കയറി വന്നപ്പോഴും കാണാൻ പറ്റില്ല ഇറങ്ങി പോകാൻ നേരത്തും ലാൽസാറിനെ കണ്ടില്ലല്ലോ എന്നൊരു സങ്കടം തോന്നി പക്ഷെ ഒരുപാട് കമ്പനി ഒന്നും ബാക്കിയുള്ളവരെ പോലെ ആവാൻ പറ്റിയിട്ടില്ല ഒമറിക്ക അയ്യോ ഒമറിക്ക എന്ന് പറഞ്ഞാല് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ഒമർ ലുലു അല്ല ആക്ച്വലി ഒരു കുഞ്ഞു ആവ ഞാൻ ലുലുമോ എന്ന് ഞാൻ വിളിച്ചോണ്ട് വെച്ച് എന്നെ ഞാൻ ലുലുമോൻ എന്ന് വിളിക്കുമ്പോൾ വിഷ്ണു എന്ന് വിളിക്കും നമ്മൾ തമ്മിലുള്ള ആ വൈബും കൂടി ആണ് ഒരു പാവം മനുഷ്യൻ കേട്ടോ ഒരു നിഷ്കളങ്കനായിട്ട് ഒരു വ്യക്തിയാണ് ഒമർ ലുലു അങ്ങനെ നിഷ്കള അതുകൊണ്ട് തന്നെ അവിടെ അങ്ങ് സെറ്റ് ആയിട്ടും ഇല്ല സെറ്റായിട്ട് ഞങ്ങൾ പറഞ്ഞു ഒട്ടും വരാം ഈ ഹൗസിൽ പാവത്തിന് ഒരുപാട് എത്രയും പെട്ടെന്ന് ആവട്ടെ കാരണം ഒമറിക്കനെ പോലത്തെ ഒരു വ്യക്തിക്ക് എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ വരും എത്രയും പെട്ടെന്ന് ആ പുള്ളി ഔട്ടായി പോകണമെന്ന് പറഞ്ഞത് തന്നെ പുള്ളിനോടുള്ളത് ഇഷ്ടക്കുറവുണ്ടല്ല ഇഷ്ടം കൂടുതലും ഉണ്ട് കാരണം പുള്ളിക്ക് അങ്ങനെ സെറ്റാണുണ്ടാവുന്നില്ല ഹൗസൊക്കെ അത് കുറെ ക്രൂരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ബിഗ് ബോസ് ഹൗസ് എന്നുള്ള രീതിയിൽ കാരണം അല്ലെങ്കിൽ മനസ്സിന് കട്ടി പക്ഷെ ഒമറിക്ക ഭയങ്കര പാവം മനുഷ്യനാണ് ഇന്നസെന്റ് മനുഷ്യനാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം കുറച്ചു നേരം മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പഞ്ച പാവം ഒമറിക്ക കുഞ്ഞു പാവനെ പോലെ കുഞ്ഞു കുഞ്ഞാടൽ സ്ട്രോങ് ആയിരുന്നു ഹൗസിന്റെ ഉള്ളിലും നല്ല മെമ്പർ ആയിരുന്നു ഗെയിമിലും നല്ല അടിപൊളിയായിട്ട് വെച്ച മെമ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനുജോസിന് പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ പ്രേക്ഷകർ വിചാരിച്ച ഇമ്പാക്ട് വന്നില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം പോയെന്ന് തോന്നുന്നു പക്ഷെ നല്ല ഗെയിംസ് വരുമ്പോൾ അടിപൊളിയായിട്ട് പക്കായിട്ട് ചെയ്യുന്നു ഹൗസിനുള്ള ആവശ്യങ്ങളാണെങ്കിൽ അനുചോദിച്ച് നല്ല പക്കയായിട്ട് ചെയ്യുന്നു ഓക്കെ അപ്പൊ ഫൈനലി ഇനി എന്താണ് ഇപ്പൊ നമുക്ക് ഇനിയുള്ളൊരു പ്ലാൻ അല്ലെങ്കിൽ ന്യൂ പരിപാടികൾ നോക്കുന്നു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ആയിരിക്കാം ഫ്യൂച്ചർ പ്ലാൻസ് ഫ്യൂച്ചർ ഞാൻ എപ്പോഴും എല്ലായിടത്തും പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചർ എനിക്ക് ഒരു സിനിമാ നടനാവാനാണ് ഏറ്റവും സിനിമയാണ് എന്റെ അൾട്ടിമേറ്റ് ഗോളും ലക്ഷ്യവും എന്ന് പറയുന്നത് എയിം എന്ന് പറയുന്നത് സിനിമയിലെത്തുക പക്ഷെ ആഗ്രഹം മാത്രമുള്ള ചേട്ടാ ആഗ്രഹം മാത്രമുള്ളല്ലേ അഭിനയിക്കാൻ അറിയില്ലല്ലേ എന്ന് ചോദിക്കണ പോലെ തന്നെയാണ് എനിക്ക് അഭിനയിക്കാനൊന്നും അങ്ങനെ അറിയൊന്നുമില്ല ആഗ്രഹം മാത്രമുള്ളു പക്ഷെ നന്നായിട്ട് പറ്റുമെങ്കിൽ വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് കുറച്ച് ആക്ടിങ് സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നല്ല നല്ല സിനിമകൾ ചെയ്യുക വിഷ്ണു ജോഷി എന്ന് പറഞ്ഞ സ്ഥാനം പറ്റുമെങ്കിൽ മലയാള ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക അതിൻ്റെ മേളിലോട്ട് വളരുക അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളൂ അല്ലെ ബിഗ് ബോസിൻ്റെ സ്വപ്നങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ പറയാറുള്ള ഒരു ആഗ്രഹമാണ് ഒരു റോക്ക് സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലോട്ടുള്ളൊരു അങ്ങനത്തെ ഒരു മേളിലോട്ട് എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ ദുൽഖർ സൽമാൻ സാറിനെയൊക്കെ പോലെയും വിജയ് ദേവരുടനെയൊക്കെ പോലെയൊക്കെ അവരൊരു റോക്ക് സ്റ്റാർ എന്നുള്ള രീതിയിൽ ഒരു പദവി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ പോലെ അതേപോലെയൊക്കെ നോക്കി കാണുമ്പോഴത്തേക്കും പണ്ട് ഞാൻ കഴിഞ്ഞ സീസണിൽ കാണുമ്പോഴത്തേക്കും ഇവർ വന്നിറങ്ങുമ്പോഴത്തേക്കും ഒരേ ഒരുപാട് പേര് വന്ന് കാണുന്ന പോലെ ഇതിങ്ങനെ നോക്കിയിരുന്നുണ്ട് അയ്യോ ഇതേപോലെ എനിക്ക് എന്താ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതേപോലെ ആ രീതിയിലോട്ട് ആ രീതിയിലോട്ട് അവരെ പോലെ അല്ല പക്ഷെ എന്നിരുന്നാൽ കൂടി ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് അവിടെ എത്തണം രീതിയിൽ ആ മലയാള ഇൻഡസ്ട്രിയിൽ വരിക അത് കഴിഞ്ഞിട്ട് വേറെ ലാംഗ്വേജസിലാണെങ്കിൽ കൂടി നമ്മുടെ സൗത്ത് ഇന്ത്യ തമിഴും തെലുഗു ഹിന്ദിയിലൊക്കെ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്നുണ്ട് ഒരു പേരുണ്ടാക്കിയെടുക്കുക ഒരു വിഷ്ണു ജോഷി എന്നുള്ളൊരു പേര് രജിസ്റ്റർ ചെയ്യണം സിനിമ ഹായ് അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയൊരു എക്സ്പെരിമെന്റ് പരിപാടി നടത്താൻ പോകണം സംഭവം നമ്മുടെ ജിഞ്ചർ മീഡിയയുടെ ഓപ്പോസിറ്റ് വീട്ടില് അവരൊരു ബിഗ് ബോസ് സ്ഥിരം കാണുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ഇരിക്കുന്ന ടൈമിലും അവരുടെ വിൻഡോയിൽ കൂടെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ബിഗ് ബോസ് വെച്ചോണ്ടിരിക്കുന്നതും കാണുന്നതും ഒക്കെ അപ്പൊ നമുക്ക് ഇന്ന് അവരുടെ വീട്ടിൽ ഒന്ന് ചെന്നൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം സർപ്രൈസ് എന്നെ കാണുമ്പോ സർപ്രൈസ് ഇല്ലാണ്ടാവോ കാരണം ഏതാടി ഇവൻ ചോദിക്കോ അണക്കേടാ ഇറങ്ങി ഓടേണ്ടി വരും അവർ സ്ഥിരം കാണുന്ന കണ്ണമ്പഴി ഓടേണ്ടി വരും എന്നെ ഓടാൻ ഞാനും കൂടെ ഉറപ്പായിട്ട് ഓടാം ഓക്കെ അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്യാം വിഷ്ണുവിന്റെ പെർഫോമൻസിനെ പറ്റി എന്താണ് പറഞ്ഞോ പേര് പറഞ്ഞില്ലല്ലോ അമ്മയുടെ പേരെന്താണ് അനില എന്റെ പേര് അച്ഛൻ അച്ഛൻ ഊണ് കഴിച്ചായിരുന്നു
വിഷ്ണുവിന്റെ പെർഫോമൻസ് വിഷ്ണുവിന്റെ കാണാറുണ്ടോ? നമ്മള് സ്ഥിരം കാണുന്നതല്ലേ, നല്ല കുഴപ്പമില്ലായിരുന്നു. പിന്നെ എന്താ പെട്ടെന്ന് ഔട്ടായെന്നുള്ളതാണ് സംശയം. അതെനിക്കറിയില്ല, എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പെട്ടെന്ന് ഞാനും ഞെട്ടിപ്പോയി, എന്റെ പേര് എഴുതി കാണിച്ചപ്പോഴത്തേക്കും. പിന്നെ അതൊരു ഗെയിം ഷോ ആണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു മറ്റേ ഇവരെ കൊണ്ടുപോയ പോലെ പെട്ടെന്ന് വീണ്ടും തിരിച്ചു വരുത്താനുള്ള പരിപാടി എന്തായിരുന്നു അതിന് പറഞ്ഞു? സീക്രട്ട് റൂം. സീക്രട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് അതിന് വേറൊരു പരിപാടി പറഞ്ഞല്ലോ, തിരിച്ചു വരാനുള്ള രീതിയിൽ. ഒരു വേറൊരു വാക്കുണ്ടല്ലോ അതിന്, റീ എൻട്രിയോ? ശോഭയെ കാണിച്ച പോലെ പ്രാങ്ക് എന്നെ ചെയ്തു എല്ലാവരും കൂടി. ഞങ്ങള് വിചാരിച്ചു അതായിരിക്കും എന്ന് ഞങ്ങൾ ധരിച്ചത്, തിരിച്ചു വരുമെന്നുള്ള ഇത്. പെട്ടെന്ന് ഈ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ നിങ്ങളെ ഔട്ടാക്കുമ്പോ ഒരു വിഷമം, ഒരു ഇത്. അപ്പൊ നിങ്ങൾക്ക് നാല് അവസാനം വരെ വരേണ്ടി ഒരു കണ്ടസ്റ്റന്റായിരുന്നല്ലോ. അതുകൊണ്ടുള്ള ഒരു ഇതേ ഉള്ളു. പിന്നെ എന്നും കാണും ഞങ്ങള് സ്ഥിരം. ഇത് പണ്ട് തൊട്ടേ ഇതാ പരിപാടി, 11 വരെ. 15 കാര്യം 15 ന്യൂസ് കൂടെ കഴിഞ്ഞാ പിന്നെ ഞങ്ങള് അകത്തോട്ട് കേറുകയുള്ളു. അതുവരെ ഇവിടെ ഇങ്ങനെ അതിവർക്കും അറിയാം ഞങ്ങൾ രാത്രി ഇവിടെ നമ്മള് പ്രതീക്ഷിച്ചില്ലായിരുന്നു. എനിക്ക് ഇപ്പോഴും ഔട്ടായപ്പോഴും ഈ നിമിഷം വരെ ഒരു സങ്കടമല്ല. ചെറിയ ഉള്ളിൽ ഒരു അതൊരു ഗെയിം ഷോ ആണെന്ന് എനിക്ക് 100% അറിയാം. നമുക്കൊരു 100 ദിവസം നിൽക്കാനുള്ള നിൽക്കേണ്ട ഒരാളാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ്. പക്ഷേ സങ്കടം ഔട്ടായി പോലും, കാരണം അതൊരു ഗെയിം ഷോ ആണ്. ഏത് വീക്ക് വേണേലും നമ്മൾ ഔട്ടായി പോകുന്ന നല്ല ധാരണ എനിക്കുണ്ടായിരുന്നു. എനിക്ക് അതിൽ സങ്കടമായിട്ടില്ല, പക്ഷെ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞാൻ അപ്പ ഔട്ടാവും എന്നുള്ളത്. ഷിജു പണ്ട് 1-2 സിനിമകളിൽ ഇങ്ങനെ സൈഡിൽ കൂടെ നടന്നു പോകുന്നതും. അയ്യോ, ഷീച്ചേട്ടൻ വലിയ നടനാണ്. ഷീച്ചേട്ടൻ എന്തോരം പടം എടുത്തിട്ടുണ്ട്, പല ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. സിനിമ ഒരു നായക നടനായിരുന്നു ഷീച്ചേട്ടൻ. സീരിയലിലുണ്ട്, തെലുഗു ഇതിലൊക്കെ 3 ഇൻഡസ്ട്രിയൽ ഹിറ്റ് ഉള്ള ഒരു നടനും കൂടെ ഷീച്ചേട്ടൻ. അത് ആർക്കും അറിയില്ല, തെലുഗുവിൽ 100 ദിവസം ഓടിയ 2-3 പടങ്ങളാണ് ഷീച്ചേട്ടൻ. ഷീച്ചേട്ടൻ ഭയങ്കര സംഭവമാണ് ആക്ച്വലി. വിക്രം സാറ് ഡബ് ചെയ്തിട്ടുണ്ട്, അതറിയോ? ചെയ്യാൻ വിക്രം ഷീച്ചേട്ടന് വേണ്ടിയിട്ട്. നമുക്ക് എല്ലാവർക്കും റേഷൻ ഉണ്ടാവും, ആ അളവിൽ നമുക്ക് കിട്ടുള്ളൂ. 18 പേരുണ്ടാവുമല്ലോ, അപ്പൊ ഇന്ന അളവിൽ നമുക്ക് ഫുഡ് കിട്ടും. അത് ആ റേഷനിലെ അളവിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാ സീസണിലാണെങ്കിലും എല്ലാ ലാംഗ്വേജിലാണെങ്കിലും ഭക്ഷണത്തിനൊക്കെ ഒരു റേഷൻ ഉണ്ടാവും. ഭക്ഷണത്തിനൊക്കെ ഒരു റേഷൻ ഉണ്ടാവും. അതല്ലാണ്ട് ഇപ്പൊ ഞാൻ വിഷ്ണു ഇന്ന ഫുഡ് കഴിക്കുള്ളൂ, വേറൊരാൾ ഇന്ന ഫുഡ്, അങ്ങനെയൊന്നും ഇല്ല. എല്ലാവർക്കും ഒരേ ഫുഡും റേഷനും മാത്രം ഉണ്ടാവും. റിനോഷിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ്. പെട്ടെന്ന് തന്നെ വരാൻ സാധിക്കട്ടെ. റിനോഷ് വരും എന്തായാലും, തിരിച്ചു വരും എന്തായാലും. അറിയില്ല, അത് പുള്ളി ഹൗസിന്റെ ഉള്ളിൽ ഉണ്ടല്ലോ. പുള്ളി ഇറങ്ങിയിട്ട് പുള്ളിയാണ് സംസാരിക്കേണ്ടത്. പുള്ളിയുടെ കാര്യം എനിക്ക് ഞാൻ അന്വേഷിക്കാൻ നിന്നിട്ടില്ല, കാരണം നമുക്ക് ഒരാളുടെ ലൈഫ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതും മിഥുന്റെ ജീവിതമാണല്ലോ. മിഥുന്റെ ജീവിതത്തിന്റെ ഇടയ്ക്ക് എന്റെ ഒരു വിഷ്ണുവിന്റെ അഭിപ്രായം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മിഥുൻ ഒരു ദിവസം ഹൗസിന്റെ ഉള്ളിൽ ഇറങ്ങുമ്പോഴത്തേക്കും മിഥുൻ തന്നെ അത് പറയും എന്താ സംഭവം എന്നുള്ളത്. അതായിരിക്കും കുറച്ചും കൂടി റൈറ്റ് ആയിട്ട് തോന്നുന്നത് എനിക്ക്. ഓരോരുത്തർക്കും എന്തെങ്കിലും കാരണം, ചെറിയൊരു കാര്യം കിട്ടാൻ നോക്കി വളച്ചൊടിച്ച് എന്തെങ്കിലും ആക്കാനായിട്ട്, അത് മിഥുന്റെ എന്നല്ല ആരുടെ വിഷയമായിക്കോട്ടെ. മിക്ക പ്രശ്നങ്ങളിലാണെങ്കിലും ചിലപ്പോൾ നിസ്സാര കാര്യമൊക്കെ അത് വളച്ചൊടിച്ചായിരിക്കും ആക്കേണ്ടത്. എനിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പുറത്താണെങ്കിൽ കൂടി, ഈ മീഡിയയിലും ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം തുമ്പ് മാത്രം പിടിച്ചിട്ടാണ് കുറെ ഏറ്റെടുക്കുന്നത്. പിന്നങ്ങ് പോലിപ്പിച്ചോളും മീഡിയ അല്ലേ. മീഡിയ എന്തായാലും സന്തോഷം കേട്ടോ, കണ്ടതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ രണ്ട് റെഡാണല്ലോ. യെസ്, ഓക്കെ, ഭാഗ്യം തിരിച്ചറിഞ്ഞിട്ടാ.